പിന്നെ നീ ആണോ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചത് പിന്നെ ഇത് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കാരണം ഇത്രയും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഇങ്ങനെ ഒരു സംഭവം തന്നെ അത്രയും ഞാൻ ഒരു പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളോട് അവര് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കുക ഇത്രയും വലിയൊരു സംഭവം നിങ്ങൾ ഈ ഒരു കുഞ്ഞു കാര്യത്തിനോട് ഇത്രയും കഷ്ടപ്പെടുന്നെങ്കിലും നിങ്ങൾ ഓർത്തുനോക്കുക ആണ് ഈ ഒരു മിഷൻ തന്നെ ചെയ്യുന്നത് എന്ന് ഞങ്ങളോട് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ കൊണ്ട് എല്ലാവരെയും സംഭവം നിങ്ങളെ കൊണ്ട് ടു ആയിട്ട് ആയിട്ട് അത് നിങ്ങളെ കാണിച്ചു തന്നു അല്ലേ റൈറ്റ് ഈ ഐ എസ് ആർഒയുടെ ചരിത്രം നമുക്കറിയാം കേരളത്തിൽ നിന്നാണ് മലയാള മണ്ണിൽ നിന്നാണ് തുമ്പയിലൊരു സെൻറ്റ് മത്നീനാ ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളി ആ പള്ളിയുടെ അൽത്താരെ ഉൾപ്പെടെ മുഴുവൻ ഐ എസ് ആർ ഒയ്ക്ക് വിട്ടുകൊടുത്ത് അവിടെയാണ് ടേൾസ് എന്ന് പറയുന്ന പറയുന്നത് തുമ്പെക്കറ്റോറിയൽ റോക്കൻ ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ടാകുന്നത് അവിടെയാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ സ്വപ്നങ്ങൾ ചെറുകുവിരിക്കുന്നതും ഇന്ത്യ കണ്ട വലിയ ദൗത്യങ്ങൾക്ക് മിസൈലിലൂടെ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾക്ക് ശാസ്ത്ര വിസ്മയങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ഒരു പള്ളി സെയിൻറ്റ് മക് ചർച്ചാണ് അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറികളൊക്കെ ഇന്നുണ്ട് ഇന്ന് പക്ഷേ അതിൻ്റെ പേര് നാഷണൽ സയൻസ് മ്യൂസിയമാണ് അപ്പോൾ നിങ്ങളുടെ ഈ സ്പേസ് മ്യൂസിയത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു അവിടെ നിങ്ങൾ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവിടെ കണ്ടത് ഈ വി എസ് എസ് സിയിലുള്ള സ്പേസ് മ്യൂസിയത്തിൽ നമുക്ക് ഇന്നോഗ്രേഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു പതിമൂന്നാം തീയതി അതിനുശേഷം ഞങ്ങളെല്ലാവരെയും നേരിട്ട് സ്പേസ് മ്യൂസിയത്തിലോട്ട് കൊണ്ടുപോവുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയ സമയത്ത് തന്നെ നമുക്ക് ഒരു വലിയ പി എസ് എൽ വി മോഡലവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ വലിപ്പമൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റി ഗഗനിയാൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിനകത്തന്നൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാനും കയറാനും ഒക്കെ അവസരം കിട്ടി അതുപോലെ തന്നെ സ്പേസ് മ്യൂസിയത്തിനകത്ത് കയറിയപ്പം പുറത്തുനിന്ന് കാണുന്ന രീതി അല്ലായിരുന്നു അകത്ത് കയറിയപ്പം ഐ എസ് ആർയുടെ പല മിഷൻസും അവിടെ അത് പി എസ് എൽ വി ഒക്കെ എല്ലാ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് പറയുകയും നമുക്കൊരു ഗൈഡും അങ്ങനെ പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും ചെയർമാൻ സോമനാഥ് അദ്ദേഹം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്തു അദ്ദേഹം ഫിസിക്കലി വന്നു അല്ലെ കുട്ടികളുമായി കണ്ടു നിങ്ങൾ ഫോട്ടോ അത് എന്തൊക്കെയായിരുന്നു അദ്ദേഹം നിങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എനിക്ക് ഏറ്റവും ഞാൻ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാൽ സോമനാഥ് സാറ് ഇങ്ങനൊരു സ്പേസ് അല്ലെങ്കിൽ ഇങ്ങനൊരു റീജനിലോട്ട് വരാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ട് സാറിന്റെ ഫേവറേറ്റ് സബ്ജെക്ട് ബയോളജി ആയിരുന്നു ആ രീതിയിലേക്ക് സാർ ആ ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടിയുള്ള സമയത്താണ് സാറിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് തിരിച്ചു തിരിച്ചുവിടുന്നത് സാർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഇപ്പടെ നിങ്ങളത് ഉറപ്പിച്ചു തുടങ്ങണം അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളുടെ പേരൻസ് തടയുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ചെറുകി വെച്ച് ഉയരണം എന്നാണ് സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ ഈ പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് റേസ്റ്റു വേസിൻ്റെ എല്ലാ പദ്ധതികളും നമുക്കറിയാം ടു എക്സലൻസ് പ്രൈവറ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രോഗ്രാമുകളും ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയാണ് ആറാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ ചെറിയ പ്രായം തൊട്ട് തന്നെ അവർക്ക് എത്താവുന്ന ഏറ്റവും വലിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഒപ്പം നിർത്തുകയും ചെയ്യും അപ്പം ഐ എസ് ആറുടെ സ്പേസ് ഐ എസ് ആറുടെ ചെയർമാൻ തന്നെ നിങ്ങളോട് സംസാരിച്ചു നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു അല്ലേ അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ് അപ്പം അവരുപം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഡൈവേഴ്സ് ആയ ഗ്രൂപ്പായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അഗ്രൂപ്പി കുറേ സ്ഥലത്തെ അല്ലേ ശരിക്കും അവർ എവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ ശരിക്കും ഈ പ്രോഗ്രാമിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഏതൊക്കെ സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ടായിരുന്നു കേരള തമിഴ്നാടു ക്ഷദ്വീപ് ഗോവ ആൻഡ് പുതുച്ചേരി ആയിരുന്നു എങ്കിൽ പോലും ഇവിടെ നിന്നുള്ള കുട്ടികളും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലം വരുന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പല കുട്ടികളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി ലക്ഷദ്വീപ് ആണെങ്കിലും നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തൊരു ഐലൻഡ് തരത്തിലുള്ള കിടക്കുന്ന നമുക്ക് പല പല സ്ഥലത്തുനിന്നുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി അവരുടെ സ്വപ്നങ്ങളും ഐഎസ്ആർഒ സ്വപ്നം കാണുന്ന അപ്പം എന്നെ ചോദ്യമായിരുന്നു ഐ എസ് ആർ ഒ യുവിക എല്ലാ വർഷവും നടക്കുന്നു ഇനി അടുത്ത വർഷമുണ്ട് നമ്മുടെ റേസ് ടു എക്സലൻസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ വർഷം തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ റേസ് ടു ഐ എസിലൂടെ ഇത് അറിഞ്ഞ അപരൂപി ഉൾപ്പെടെ നമുക്ക് അഞ്ച് കുട്ടികളാണ് ഈ വർഷം യുവികയിലുള്ളത് മറ്റ് ഐ എസ് ആർ ഒ സെൻറ്റേഴ്സിലാണ് മറ്റ് നാല് പേര് പങ്കെടുത്തത് ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും ഇവരൊക്കെ ഈ സ്വപ്നം എക്സൈറ്റഡ് ആണ് അപ്പം ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഐ എസ് ആർ ഒ യുവികക്ക് നമ്മളൊരു പരിശീലനവും ഒരു മെൻറ്റർഷിപ്പും ഗൈഡൻസും കൊടുത്ത് കേരളത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ വിവിധ നെറ്റ്വർക്കിലുള്ള പരമാവധി കുട്ടികളെ ഇൻസ്പയർ ചെയ്ത് അവരെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ അപ്പോൾ അതിനൊരു പ്രത്യേക പരിശീലന പദ്ധതി നമ്മൾ ഈ വർഷം തുടങ്ങാൻ പോകുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ അപ്പോൾ എന്നെ ചോദ്യം ഇതാണ് ഇനി നമ്മൾ അടുത്ത വർഷം അതായത് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഐ എസ് ആർ ഒ യുവികക്ക് തയ്യാറെടുക്കേണ്ടത് അല്ലേ അങ്ങനെയെങ്കിൽ അവർക്ക് എപ്പോഴൊക്കെ ഈ ആപ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവർ എപ്പോഴായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുക അതിൻ്റെ സെലക്ഷൻ എങ്ങനെയായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ബ്രീഫ് ചെയ്യാമോ എന്തൊക്കെയായിരുന്നു അവരിങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോടും അവരുടെ പേരൻസിനോടുമാണ് കേരള സിലബസിലോ സ്റ്റേറ്റിലോ സി ബി എസ് ഇയിലോ ഏത് സിലബസിലുള്ളവർക്കും ട്രൈ ചെയ്യാമല്ലോ യെസ് എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഇപ്പോൾ ഒരു നയൻത്ത് പഠിക്കുമ്പം തന്നെ മാക്സിമം നിങ്ങൾക്ക് പഠിക്കുക അതുപോലെ തന്നെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ഉണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ സയൻസ് 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 തന്നെയാണോ അതോ യു പി സ്കൂളിലെ സർട്ടിഫിക്കറ്റുകളും പ്രധാനമാണോ അതോ ഈ ഒരു വർഷത്തെ മാത്രമേ അല്ല ലാസ്റ്റ് സർട്ടിഫിക്കറ്റുകളും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഏഴ് എട്ട് അതായത് കഴിഞ്ഞു നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ എല്ലാം സയൻസിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഞാൻ എയ്ത്തിൽ ആയിരുന്ന സമയത്ത് ബാലശാസ്ത്ര കോൺഗ്രസ് അങ്ങനെ ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം സ്റ്റേറ്റ് ലെവലില് പോയിട്ടുണ്ടായിരുന്നു എ ഗ്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് വിഷയ കാഴ്ച വൈകിലുള്ള കുട്ടികൾക്ക് ആസരം ആൻകളിയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള വിഷയമായിരുന്നു അതൊരു വലിയ ഒരു ഒരു മെറിറ്റായി അത് ഈ യാത്രയിൽ വളരെ വിഷയം യാത്രയും സ്പോർട്സ് റിലേറ്റഡ് എന്ത് ഉണ്ടെങ്കിലും അതിന്റെ സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് ലെവൽ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ടായത് അപ്പോൾ അങ്ങനെയാണ് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാഷണൽ ലെവൽ സംഘടനകൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും അതൊരു ക്വാളിഫിക്കേഷൻ ആണ് അഞ്ച് പെർസെൻറ്റേജ് തിരഞ്ഞെടുക്കാൻ സാധ്യതയാണ് അങ്ങനെ ഒരു സംഘടനകളുണ്ട് എന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ആളാണ് അല്ലെന്തോ ടി യൂണിറ്റിൽ ആക്ടീവായി പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ് അഭിരൂപ പിന്നെ വേറെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സർട്ടിഫിക്കറ്റിൽ ഒരു കാര്യം പറഞ്ഞു പരീക്ഷയുടെ മാർക്ക് അല്ലെ എന്താണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം എട്ടാം ക്ലാസ് ആനുവൽ എക്സാമിന് നല്ലൊരു മാർക്ക് വേണം ഫിഫ്റ്റി പെർസെന്റേജ് ഈ ഒരു പ്രോഗ്രാമിൽ സെലക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നിങ്ങളുടെ മാർക്ക് ഉണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നിന്നാണോ നിങ്ങൾ വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാധാന്യം ഈ ഒരു നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അപ്പം അബിരൂപ പറയാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ കാര്യം ഏഴാം ക്ലാസ് തൊട്ട് തന്നെ ഇതിനുള്ള പരിശ്രമം അല്ലേ അല്ലെ ടെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ നമ്മൾ ചെറിയ കുട്ടികൾക്ക് തൊട്ടി ഇത്തരം വിഷൻ കൊടുക്കാൻ ഒരു ഒരു പ്രചോദനമാണ് അബിരൂപയുടെ വാക്കുകൾ ഒമ്പതാം ക്ലാസ്സിലല്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അല്ലേ അവരിപ്പോൾ പറഞ്ഞു തന്നെ സമ്മറിയതല്ലേ അപ്പോൾ അവരിപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇത്തരം സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ആ യാത്രയിൽ പല മത്സരങ്ങളിലും പങ്കെടുത്തു അതിന്റെ റിസൾട്ട് കൂടിയാണ് യൂപിക്കുക അപ്പോൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ചെറിയ ക്ലാസ് തൊട്ട് തന്നെ എത്രയോ ചെറിയ ക്ലാസ് തൊട്ടു മത്സരങ്ങളിൽ പങ്കെടുക്കണം അല്ലേ അതിൻ്റെ സ്കോളർഷിപ്പുകൾ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം രണ്ട് പരീക്ഷകളുടെ മാർക്ക് ചെറിയ പ്രായം തൊട്ട് തന്നെ നല്ല സ്കോറുകൾ അല്ലെ സ്കോർ നല്ല പരീക്ഷകളുടെ മാർക്ക് നന്നായിരിക്കണം മൂന്ന് ഇത്തരം ഒരു സ്വപ്നം ഉണ്ടാകണം അല്ലേ ഇത്തരം പ്രോഗ്രാമുകളെ വിശയാനും മത്സരിക്കാനും ഒക്കെയുള്ള ഒരു 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 ഡ്രീമുണ്ട് പിന്നെ നമുക്ക് എപ്പോഴായിരുന്നു അതിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ തുടങ്ങിയ സമയം എപ്പോഴായിരുന്നത് എപ്പോഴാണത് അപ്ലൈ ചെയ്ത് എത്ര സമയം കൊണ്ട് അപ്ലൈ സെലക്ട് ചെയ്ത് വന്നു മാർച്ച് ഇരുപത് മുതലാകും തോന്നുന്നു ഫെബ്രുവരി ട്വന്റി ആ ഒരു സമയത്തായിരുന്നു ഇന്നോഗ്രേറ്റ് ചെയ്തതും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാമുള്ള ഒരു സമയം ആ സമയത്തായിരുന്നു അതുപോലെ തന്നെ ഇത്ര നാൾ വരെ ഡേറ്റ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമുക്ക് ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഡ്രീമുണ്ട് ആൻഡ് ഫൈനലി ടെസ്റ്റിനേഷൻ്റെ റേസ് ടു ഐ ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒത്തിരി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു യുഗിക പോലുള്ള ധാരാളം സ്കോളർഷിപ്പുകൾ നേടുന്നു നാഷണൽ ഒളിമ്പ്യാഡുകൾ സയൻസ് ഒളിമ്പ്യാഡ് മാത്സ് ഒളിമ്പ്യാഡുകൾ നേടുന്നു പല കുട്ടികളും ഐ എസ് ഐ എ എസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതി എഴുതി തുടങ്ങിയിട്ടുണ്ട് ഈ വർഷങ്ങളിലൊക്കെ അപ്പം റേസ് ടു ഐ എസിൻ്റെ ടെസ്റ്റിനേഷൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഉൾപ്പെടുന്ന നമുക്ക് നാളത്തേക്ക് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും മാറ്റി വയ്ക്കട്ടെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് എന്തൊരു ഒരു കാര്യത്തിനും എക്സാമിനാണെങ്കിൽ പോലും എന്തൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും തലേ ദിവസം എല്ലാം ചെയ്യേണ്ടത് നമ്മൾ അത് നേരത്തെ അറിഞ്ഞ് നേരത്തെ മുതലേ അതിനെ നമ്മൾ പരിശീലിച്ചു തുടങ്ങാം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമയം ഒരു ഹറിബറി അല്ലാതെ നമുക്കൊരു ഈസി വീസി ആണെന്നുള്ള രീതിയിൽ നമുക്കത് ക്രാക്ക് ചെയ്യാനും വേണ്ടി പറ്റത്തുള്ളൂ ർ ഒരു ഇതിൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ ശരിക്കും എൻ്റെ സ്വപ്നം വിപുല വിപുലീകരിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയത് എൻ്റെ സ്വപ്നം വലുതാക്കാനും അത് എങ്ങനെ എത്താൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കാനും സാധിച്ചത് റെജിസ്റ്റർ വയ്യേസിൽ നിന്നാണ് അപ്പം അത് എനിക്ക് എൻ്റെ ഹോൾ ജേർണിയിൽ എനിക്ക് ഒരു വലിയൊരു ഹെൽപ്ഫുൾ ആയിരുന്നൊരു ഫാക്ടറായിരുന്നു ഞാൻ റജിസ്റ്റർ വയേസിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ പ്രോത്സാഹനം നമ്മൾ തുടരുകയാണ് ഇപ്പോൾ പത്താം ക്ലാസിന്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും നെക്സ്റ്റ് ഒരു കരിയർ നല്ല നല്ലൊരു കോളേജിൽ പഠിക്കുക അല്ലെ അപ്പോൾ സി യു ടി ഉൾപ്പെടെയുള്ള നമുക്ക് ഓരോ അതിനുള്ള പരിശീലനമുണ്ട് സി യു ടി ഗുരു എന്ന് പറഞ്ഞ് അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിരിക്കണം നമ്മുടെ ഇനി അടുത്തൊരു മൈൽസ്റ്റോൺ പത്താം ക്ലാസ് ഫുൾ ഏപ്രേസ് കിട്ടട്ടെ പ്ലസ് ടു ഫുൾ ഏപ്പറസ് കിട്ടട്ടെ അതിനും അപ്പുറത്ത് നമ്മൾ ഇപ്പോൾ തന്നെ അതും പ്ലസ് ടു കഴിഞ്ഞല്ല നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് രജിസ്റ്റർ വയസ്സായ സി യു ടി ഗുരുവിൽ പത്ത് നൂറോളം കുട്ടികൾക്ക് ഇതുവരെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ രജിസ്റ്റർ വയസ്സിൽ ആറാം ക്ലാസ് തൊട്ടും പരിശീലനത്തിൻ്റെ അഭിരൂപയെ പോലെ പഠിച്ചു വരുന്ന കുട്ടികളാണ് അപ്പം അവരോടൊക്കെ അവരോടൊക്കെയായിട്ട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അത് ആ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ടല്ല അതിന് ശ്രമിക്കേണ്ടത് ഇപ്പോൾ തന്നെ പത്താം ക്ലാസ് തൊട്ട് തന്നെ ഒരു സ്വപ്നം സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക അതിനുശേഷം ഇതിൻ്റെ പരീക്ഷകൾ അറിയുക പ്ലസ് വണ് പ്ലസ് ടു ഒരു ഫുള്ളി ഇതിനൊരു പരിശീലനത്തിൻ്റെ മൂഡിലേക്ക് വരിക അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏറ്റവും സ്വയം ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മനസ്സിലാക്കി അതിൻ്റെ നമുക്കൊരു ഡിഗ്രി എടുത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രിയുമായിട്ട് വേണം നമ്മൾ സിവിൽ സർവീസ് പരീക്ഷയുടെ കാലത്തേക്ക് പോകാൻ അങ്ങനെ അതും കടന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള വലിയ സ്വപ്നങ്ങളിലെത്താൻ ദൈവം അവരൂപി അനുഗ്രഹിക്കട്ടെ രജിസ്റ്റർ വേസ് കുടുംബത്തിൻ്റെ പിന്തുണ തുടർന്നും ഉണ്ടാകും എല്ലാവിധ ആശംസകൾ അപ്പം നമുക്ക് അവസാനിപ്പിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു